ഇൻഫോസിസിന്റെ ഒരു റെയ്ഡ് പ്രതീക്ഷിച്ചിരുന്നു. അല്ല, അവരെന്നോട് പറഞ്ഞായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ ജി എസ് ടിയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു, ഡി ഡി സിന്റെ റെയ്ഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഒക്കെ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ കാര്യം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ പോയിട്ട് പറഞ്ഞായിരുന്നു, സാർ ഇതെല്ലാം റിലീസ് ചെയ്യുന്ന അടുത്ത വർഷം, അപ്പൊ അടുത്ത വർഷം വരാൻ വേണ്ടിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ അവര് അതുവരെ വെയിറ്റ് ചെയ്തില്ല. ഈ വർഷം തന്നെ ചില സിനിമകൾ ഇപ്പൊ അതിനോട് ചോദിച്ചില്ലേ, ഇപ്പൊ ക്യാരക്ടറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ടോന്ന്. അപ്പൊ അവര് ഇവരുടെ അടുത്തേക്ക് എത്തുന്ന സിനിമകളാണ് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ വിളിച്ചു ചോദിച്ചോണ്ട് അങ്ങനെയല്ല. ഇപ്പൊ ഇങ്ങനെ ആഴ്ച എന്നോട് ലിസ്റ്റിനെ നിങ്ങൾ അവിടെ കാണുമോ, നമ്മളൊന്ന് വന്നോട്ടെ അവിടെ വരുന്നത്, നേരെ ടൂറ് നടക്കുന്ന വരുന്ന വി ആർ ഫ്രം ഇൻകട്ടാക്സ് ലിസ്റ്റിംഗ് ഓക്കെ ഇവിടെ വന്നിരിക്കും ഇതാണ് അവരുടെ എന്ന് പറഞ്ഞാലും തന്നെയാണ് ഇവർക്ക് വരുന്ന സിനിമകൾ. അല്ലാണ്ട് ഓക്കെ സുരാജ് ഇനി ഇപ്പൊ ഈ സിനിമയെ സെലക്ട് ചെയ്തേക്കാം അങ്ങനെയൊന്നും ഇല്ല. ഇവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണെങ്കിലും ഇവരുടെ അടുത്തേക്ക് വരുന്ന സിനിമകൾ മാത്രമേ ഉള്ളൂ. ലിസ്റ്റിന് അഭിനയിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് ഇനി കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. എന്നാലും ഇതുപോലെ തമാശകൾ പറയാൻ കഴിയുന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ എത്ര തമാശ പറഞ്ഞാലും പുള്ളി സീരിയസ് ആയിട്ട് തന്നെ ശമ്പളം പറയും. അതാണ് എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം അറിയാം. ഏത് പടത്തിലാണ് ഞാൻ ശമ്പളം പറഞ്ഞതെന്ന് ലിസ്റ്റ് ഇവിടെ പറഞ്ഞു. ലിസ്റ്റും പറഞ്ഞ ശമ്പളം അല്ലാതെ ഞാൻ പറഞ്ഞ ഞാൻ ഇതേവരെ ശമ്പളം അങ്ങോട്ട് പറഞ്ഞിട്ടേ ഇല്ല. ഇല്ല എന്താണ് മറ്റേ ഇത് എല്ലാവരും പറയേണ്ട കാര്യം നമ്മുടെ മോഹൻകുമാർ ഫാൻസിലേക്ക് ലിസ്റ്റിന് എത്ര രൂപ തന്നതുപോലെ ഞാൻ നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സാലറി അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ഒരാളല്ല ലിസ്റ്റ്. അത്രയും പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് അത് എവിടെയും പറയാൻ സാധിക്കും. ഇതേവരെ സാലറി അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും ചെയ്തു അതെല്ലാം തരുന്നതുമാക്കി. എന്നാലും ആരും തരുന്നതിനേക്കാൾ മോശം ശമ്പളമല്ല, എല്ലാവരും തരുന്നത് പോലെ എന്നെക്കാൾ നല്ല സാലറി തന്നെയാണ് തന്നിട്ടുള്ളത്. ത്രീ കൺട്രീസ് ഇല്ല ഇല്ല അതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമ കണ്ടിട്ടാണ്, അതായത് ഈ സിനിമയുടെ തുടക്കം മുതൽ എനിക്ക് ഈവൻ അറിയാം. നമ്മുടെ ഓഫീസിന്ന് മാജിക് ഫ്രണ്ട്സിന് തന്നെയാണ് ഈ സിനിമ തുടങ്ങിയത്. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സന്തോഷമാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. പിന്നെ ഇതിന്റെ ഒരു ദുബായിലായിരുന്നു ഇതിന്റെ ഷൂട്ട്. അന്നൊരു ഭയങ്കരമായിട്ടുള്ള കോവിഡിന്റെ സമയമായിരുന്നു. അപ്പൊ നമ്മുടെ മൂന്നാല് പടങ്ങൾ കൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ സിനിമ ഈവൻ കാണുമോ. ഈ സിനിമ ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ കുറെ സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കണ്ടപ്പം ഒരു കോൺഫിഡൻസ് തോന്നുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് കണ്ടപ്പോഴാണ് ഇത് നമ്മളായിട്ട് ഇത് ഏറ്റ് പിന്നെ തേൻ്റെ ഒരു രൂപം അതിൻ്റെ പേരാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് ഇവരെല്ലാം അത് ഓക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ മാറ്റി മാറ്റിയാണ് ഇതിൻ്റെ ഒരു ഈ ഇവിടം വരെ ഓരോ സ്റ്റേജിലേക്ക് ഇങ്ങനെ എത്തിയത്. ഇല്ലില്ല കാര്യം കഴിഞ്ഞ പ്രാവശ്യം ബീസ്റ്റ് ചെയ്തപ്പോഴത്തേനും ഒന്ന് കൈ ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഡിപ്രാഷൻ വേറൊരാൾക്ക് തന്നെ ഒരു അവസരം. അങ്ങനെയല്ല അലി, അലിയായിട്ട് സംസാരിക്കുമ്പോ എന്റെ കഴിവിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്ന് സംസാരിക്കുന്നതാണ് അലി. ശരിക്കും ഞാനൊരു കഴിവുള്ള ഒരാളാണ്. അല്ലല്ല ഞാൻ ഒരു സിനിമയെ സംബന്ധിച്ച് പേരുകൾ ആർക്ക് വേണേലും ഇടാം. അപ്പോ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഇപ്പൊ ചില സിനിമകൾ പിന്നീടുമ്പോൾ അതിന്റെ അകത്ത് ആ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കും പേര് സജസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോ ക്യാമറമാനായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്, ചിലപ്പോ ആർട്ടിസ്റ്റ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഈ സിനിമ കണ്ടപ്പോ നമ്മൾ എത്രയോ സിനിമകൾക്ക് എത്രയോ പേരുകൾ പറയുന്നു, അതൊന്നും ചിലപ്പോ സെലക്ട് ആകത്തില്ല. ഇത് പറഞ്ഞപ്പോ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അളിയും ഈ സിനിമയിൽ ഒരു
ഒരു കഥാപാത്രമാണ്, പിന്നെ തുടർന്നുണ്ടാകുന്ന കോമഡി, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അത് ഇവർക്കെല്ലാം ഒരു ആക്ടായിട്ട് ഫീൽ ചെയ്യുന്ന